നമസ്കാരം സ്വാഗതം മലയാളികളുടെ പ്രിയങ്കരിയായ നടി കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരം ആലുവയിലെ വീട്ടിൽ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തി ഒരു മാസത്തിലേറെയായി ചികിത്സയിലായിരുന്ന കവിയൂർ പൊന്നമ്മ കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത് ശരീരം തോളിലേറ്റി വീട്ടിലേക്ക് എത്തിക്കാൻ നേതൃത്വം നൽകിയത് മന്ത്രിമാരായ സുരേഷ് ഗോപി മുഹമ്മദ് റിയാസുമാണ് കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ വേദനയോടെ ആദരാഞ്ജലികളുമായി കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി കവിയൂർ പൊന്നമ്മയുടെ ചിത്രത്തോടൊപ്പം മലയാളത്തിന്റെ അമ്മയ്ക്ക് എന്റെ സ്വന്തം പൊന്നമ്മ ചേച്ചിക്ക് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ എന്ന വാചകമാണ് സുരേഷ് ഗോപി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ആറ് മലയാള സിനിമയിൽ നിൽക്കുന്ന കവിയൂർ പൊന്നമ്മ എന്ന നിലയിൽ മനസ്സിൽ ഒരു അമ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളിൽ ഒരാൾ കൂടിയാണ് പത്തനംതിട്ടയിലെ കവിയൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ജനനം ടി ദാമോദരൻ ഗൗരി എന്നിവരുടെ ഏഴ് മക്കളിൽ മൂത്ത കുട്ടിയായിരുന്നു അന്തരിച്ച നടി കവിയൂർ രേണുക ഇളയ സഹോദരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായർ എത്തിയപ്പോൾ മണ്ടോദരിയായി എത്തിയത് കവിയൂർ പൊന്നമ്മയായിരുന്നു തൊമ്മന്റെ മക്കൾ എന്ന സിനിമയിൽ സത്യന്റെയും മധുവിന്റെയും അമ്മയായി വേഷമിട്ടു മലയാളത്തിൽ മിക്കവരുടെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ട് കാട്ടു കാട്ടുമൈന എന്ന സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചു ചലച്ചിത്ര രംഗത്തെ ഏറ്റവും നല്ല സഹനടിക്കുള്ള പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് എന്നീ വർഷങ്ങളിലായി നാലു ലഭിച്ചു ഭരത് മുരളി പുരസ്കാരം പി കെ റോസി പുരസ്കാരം കലാരത്ന പുരസ്കാരം കേരള സംസ്ഥാന ചലച്ചിത്ര വകുപ്പിന്റെ പ്രത്യേക പുരസ്കാരം തുടങ്ങി ഒട്ടേറെ അംഗീകാരങ്ങളാണ് തേടിയെത്തിയത് അതേസമയം ഭൗതിക ശരീരം കളമശ്ശേരി ടൌൺഹാളിൽ എത്തിച്ചപ്പോൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത് അപ്പോഴൊക്കെയും ഏവരും നോക്കിയത് പൊന്നമ്മയുടെ മകൾ ബിന്ദുവിനെയായിരുന്നു എന്നാൽ അമേരിക്കയിൽ സെറ്റിൽഡായ ബിന്ദു ആശുപത്രിയിൽ കഴിയുന്ന നേരം പൊന്നമ്മയെ കാണാൻ എത്തിയെന്നും പിന്നീട് തിരികെ മടങ്ങിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സംസ്കാര സമയത്ത് മകൾ എത്തുമോ എന്നുള്ള ആകാംക്ഷയ്ക്ക് ഇടയിലാണ് പൊന്നമ്മയുടെ വിയോഗത്തിൽ പൊട്ടിക്കരയുന്ന ഒരു യുവതിയുടെ ദൃശ്യങ്ങൾ വൈറലായത് അമേരിക്കയിൽ നിന്നും എത്തി അമ്മയെ കണ്ടു പൊട്ടിക്കരയുന്നു എന്ന രീതിയിൽ വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങി എന്നാൽ ആ വീഡിയോയിലുള്ളത് പൊന്നമ്മയുടെ മകൾ ബിന്ദു അല്ല മറിച്ച് രേണുകയുടെ മകൾ നിധിയായിരുന്നു രേണുകയ്ക്ക് ഒരു മകളാണ് അതായത് ഇളയ സഹോദരി രേണുകയുടെ മകൾ ആ മകളാണ് എത്തിയത് അവൾ എന്റെ കൂടെയാണ് നിധി എന്റെ മോൾ ബിന്ദു പിന്നെ നിധി അങ്ങനെ രണ്ട് മക്കളാണ് എനിക്ക് പൊന്നമ്മ മുൻപേ പറഞ്ഞിട്ടുള്ള വാക്കുകളായിരുന്നു ഇത് എനിക്കും എന്റെ അമ്മയാണ് പൊന്നമ്മ എന്നായിരുന്നു നിധി അമൃത ടി ഷോയിൽ വെച്ച് അന്ന് പറഞ്ഞിരുന്നത് എന്തായാലും പൊന്നമ്മ എന്ന മലയാളത്തിൻ്റെ അമ്മ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ് ആ ഒരു വേദനയിൽ തന്നെയാണ് മലയാളികൾ പക്ഷേ അപ്പോഴും ഒരു സങ്കടമായി ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ കഠിനമായ അസുഖത്തെ തുടർന്നായിരുന്നു മരണം അപ്പോഴൊന്നും തന്നെ ആരും തന്നെ വന്ന് കണ്ടില്ല എന്ന പരാതി പൊന്നമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്ന വാർത്തകളുമൊക്കെ തന്നെ വരികയാണ്